ഓണത്തിനിടയിൽ പുട്ടി കച്ചവടം നടത്തുന്നത് ആരാണ്? വാമനൻ മാവേലിയെ ചവിട്ടി താഴ്ത്തിയത് കേരളത്തിൽ എവിടെ വെച്ച്? കേരളത്തിൽ വെച്ചല്ലേ? കേരളത്തിൽ എവിടെ വെച്ചിട്ടാണ്? തലയിൽ വെച്ച്. കേരളത്തിൽ എവിടെ വെച്ചിട്ടാണ്? തലയിൽ വെച്ച്. തലയിൽ വെച്ച്. ഓക്കെ. ഒരു സാധനം മാത്രം നമ്മൾ പെട്ടെന്ന് പൊട്ടുന്നതേ വാങ്ങൂ. എന്താണ് ആ സാധനം? വള അല്ല, പടക്കം. പടക്കം. സ്ത്രീയെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എപ്പോഴാണ്? കെട്ടിക്കഴിയുമ്പോ. പുരുഷനെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് എപ്പോഴാണ്? അങ്ങനെ ആലോചിച്ചിട്ടില്ലെങ്കിൽ ഇക്കയോട് ചോദിക്കാം. രാത്രി അല്ല, അതിന് മാത്രമല്ല, റിമി എന്തോ ചിരിയിരിക്കുന്നേ. ഞാൻ എല്ലാത്തിനും ഇങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പറക്കുന്ന കുറുക്കന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്ന ജീവി അത് തന്നെ പറയും. നിൽക്കുന്ന കോഴി എന്ന് പറയാൻ, നിൽക്കുന്ന കോഴിനെ കാണിച്ച, പറക്കുന്ന കോഴിക്കുന്ന കോഴിനൊക്കെ കാണിച്ചാൽ അത് സ്വന്തമായിട്ട് തന്നെ അങ്ങ് പറയേ. മലയാള മാസങ്ങൾ ഏതൊക്കെ? മലയാള മാസം അയ്യേ, അതുപോലും അറിയത്തില്ല. റാപ്പിഡ് ഫയർ സെക്ഷനോട് അവസാനിക്കുമ്പോൾ സുരാജ് ചേട്ടൻ നല്ലൊരു ഗൈഡ് കൊടുക്കുക. താങ്ക് യു. അടുത്ത നാദൃശ്ശിക്കയുടെ ഊഴം, ജീവിതത്തിലെ ആദ്യത്തെ പാരഡി ഏത്? മാവേലി. വാമനൻ 4 അടി മണ്ണാണ് ചോദിച്ചതെങ്കിൽ മാവേലി എന്ത് ചെയ്യുമായിരുന്നു? 3 അടി ഒരു ചവിട്ടു. ഈനാം ബേസിക്ക് മരപ്പെട്ടി കൂട്ടെ എന്ന് നാദൃശ്ശിയോടൊപ്പം ആര് നടന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കമന്റ് കേട്ടത്? അത് ശരിക്ക് നമ്മള് മുമ്പ് ചെയ്തിരുന്ന ഒരു ഷോയ്ക്ക് ഇടുന്ന പേരായിരുന്നു. എത്ര വലിയ മനുഷ്യന് തല കുരിക്കുന്ന സ്ഥലം? ഞങ്ങൾ ഉദ്ദേശിച്ച ബാർബർ ഷോപ്പ്. പക്ഷെ ഇത് നല്ല ഉത്തരവായിരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരം നൽകുന്ന നാദൃശ്ശിക്ക് നല്ലൊരു കൈയടി. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ട്? അതിന് സംസാരിക്കാൻ വയ്യാത്തതുകൊണ്ട്. അത്രേ ഉള്ളൂ. തിരുവോണത്തിന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സ്ഥലവും ഏറ്റവും തിരക്ക് കുറവുള്ള സ്ഥലവും? തിരക്കുള്ള സ്ഥലം ബീവറേജ്. തിരക്ക് കുറവുള്ളത് മാർക്കറ്റ് അമ്പലം. മോങ്ങാനിരിക്കുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വേണമെന്ന് ഇംഗ്ലീഷിൽ പറയാമോ? വേണ്ടായിരുന്നു, ഈ പരിപാടിക്ക് വരണ്ടായിരുന്നു. മോങ്ങായിരുന്നു പട്ടിയുടെ തമാശരി. എന്തായാലും നല്ലൊരു കൈഡി നാദൃശ്ശിക്കയും കൊടുക്കാം. നാദൃശ്ശിക്ക സ്വന്തം റാപ്പിഡ് ഫയർ സെക്ഷനിൽ ഇത്തിരി ഒരു ലേശം ഉത്തരം മുട്ടിയെങ്കിലും സുരാജേട്ടൻ്റെ ഒട്ടുമീത എല്ലാ ക്വസ്റ്റ്യൻസും ഏറ്റു പറഞ്ഞത് നാദൃശ്ശിക്കയാണ്.